എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ശ്വാസമുള്ളതുവരെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഈ തെറ്റായ വിനാശകരമായ നയങ്ങൾക്കെതിരെ ഞാൻ ശബ്ദമുയർത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. സ്വാതന്ത്ര്യസമരകാലം മുതൽ ജാതിയോ മതമോ ഭാഷയോ പ്രദേശമോ വർണ്ണമോ വർഗമോ നോക്കാതെ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കണ്ട ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം. ഇന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വേട്ടയാടുകൾക്കിടയിലും നിർഭയമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നവരാണ് ആ കുടുംബാംഗങ്ങൾ. ഒരു കാലഘട്ടത്തിൽ എന്നോടൊപ്പം നടന്ന തലമുറയെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുമായി അകന്നുപോയി. വീണ്ടും ഇന്ദിരാഗാന്ധിയുമായി യോജിച്ച് ഇന്ദിരാഗാന്ധി നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഇന്ദിരാഗാന്ധിയോടും ആ കുടുംബത്തോടും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നതിൻ്റെ മുൻപന്തിയിലുള്ളത് ആ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എല്ലാ കാലത്തും ആ കുടുംബത്തോടൊപ്പമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് വയസ്സ് 82 ആയി. എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ദീർഘായുസ്സിൽ എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ എത്ര നാൾ ജീവിച്ചാലും ഞാൻ മരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിരിക്കും. ഇനി അനിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ചോദ്യോത്തരങ്ങൾക്കും ഒരിക്കൽ പോലും ഞാൻ തയ്യാറാകില്ല. ഈ സംബന്ധിച്ചുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണ്. നമസ്കാരം, നന്ദി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെ പി സി സി ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മകൻ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. അനിലിന്റെ ബി ജെ പി പ്രവേശനം, ആ തീരുമാനം വലിയ വേദനയുണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. അതൊരു തെറ്റായ തീരുമാനമാണെന്ന് അദ്ദേഹം പറയുന്നു. ബഹുസ്വതയും മതേതരത്വവുമാണ് രാജ്യത്തിന്റെ അണിക്കല്ല്. അത് തകർക്കുന്ന ശക്തികളുമായുള്ള കൂട്ടുകെട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം തന്റെ രാഷ്ട്രീയ നിലപാട് ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ്. അദ്ദേഹം മരിക്കുന്നതുവരെ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ തുടരും. രാജ്യമേകത്വത്തിലേക്ക് നീങ്ങണമെന്ന നിലപാടിൽ ബി ജെ പി എത്തുമ്പോൾ അത് രാജ്യത്തിന്റെ ഐക്യം ദുർബലമാക്കുകയാണ്. ബി ജെ പിയുടേത് വളരെ ആപൽക്കരമായ നിലപാടാണ്. അവസാന ശ്വാസം വരെ ബി ജെ പിയുടെ വിനാശകരമായ നിലപാടിനെതിരെ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇനി താൻ നിന്നുകൊടുക്കില്ല. കാരണം ഇത് അവസാനത്തെയും ആദ്യത്തെയുമുള്ള വിശദീകരണമായിരിക്കും. ഇനി അനിൽ ആന്റണിയുമായുള്ള അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട യാതൊരു ചോദ്യത്തിനും മറ്റൊരു രീതിയിലുള്ള വിശദീകരണമോ മറുപടിയോ തന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുകൂടി എ കെ ആന്റണി പറഞ്ഞു വെക്കുന്നു. എന്തായാലും അനിൽ ആന്റണിയുടെ തീരുമാനം അത് വലിയ വേദനയുണ്ടാക്കിയെന്ന് തന്നെയാണ് എ കെ ആന്റണി പറഞ്ഞു വെക്കുന്നത്. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ 52 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറക്കെ പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ, അതും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ, ആ തീരുമാനം ഏറെ വേദനയുണ്ടാക്കിയെന്ന് അദ്ദേഹം ഉറച്ച് പറഞ്ഞു വെക്കുകയാണ്.